കോട്ടയം വൈക്കത്ത് അംഗനവാടി ഇടിഞ്ഞ് വീണ് പരിക്കേറ്റ 3.5-കാരൻ അപകടനില തരണം ചെയ്തു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. വിവരങ്ങളുമായി അൻഷാദ് എമില്യാസ് ചേരുന്നു. അൻഷാദ്, കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ അപകടം എങ്ങനെയുണ്ടായി, എന്ത് വീഴ്ചകൾ അക്കാര്യത്തിൽ ഉണ്ടായി എന്ന് സംബന്ധിച്ച് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? വ്യക്തമാകേണ്ട കാര്യങ്ങളാണ്. അംഗനവാടി പ്രവർത്തിക്കുന്ന ഈ വാടക കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. എന്തായാലും കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്, ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതായത് ഈ അംഗനവാടിയില് നിരവധി കുട്ടികൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇന്നലെ 2 കുട്ടികൾ മാത്രമാണ് എത്തിയത്. ഈ കുട്ടിയും ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു അവിടെ. മാത്രമല്ല ഈ പരിക്കേറ്റ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. ഈ വൈക്കം പോളശ്ശേരി മായിത്തറ അജീഷിന്റെ മകൻ ഗൗതമാണ് ഈ ഭിത്തിയോട് ചേർന്ന് കളിക്കുന്നതിനിടെ പെട്ടെന്ന് ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. 8 മാസം മുമ്പാണ് ഈ അംഗനവാടി കെട്ടിടം ഇങ്ങോട്ടേക്ക് മാറിയത്. അതായത് നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വളരെ ബലമുള്ള ഒരു കെട്ടിടമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ അവിടെ ചില ഗന്ധങ്ങൾ കാരണം അവിടെ ഇരുന്ന് പഠിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 8 മാസം മുമ്പാണ് ഈ വാടക കെട്ടിടത്തിലേക്ക് അംഗനവാടി മാറിയത്. തുടർന്നാണ് ഈ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികൾ ഭിത്തി ചേർന്ന് കളിക്കുന്നതിനിടെ പെട്ടെന്ന് ഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഈ കായ്ക്കര നഗരസഭയിലെ 25-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിക്കാണ് പെട്ടെന്ന് ഈ അപകടം ഉണ്ടായത്. 12 കുട്ടികൾ ഉള്ള അംഗനവാടിയിൽ 2 കുട്ടികളും ഹെൽപ്പറും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. കാരണം ഈ കുട്ടി ഭിത്തി ഇടിഞ്ഞു വീണപ്പോൾ ഈ കുട്ടി ഈ ഇടിഞ്ഞു വീണ ചിത്രഭാഗത്തിന്റെ മുകളിൽ ആയിപ്പോയി. അത് ഭിത്തിയുടെ അടിയിലായിരുന്നു കുട്ടിയെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയതിനെ. എന്തായാലും ഗൗതമിന്റെ പരിക്കേറ്റ ഗൗതമിന്റെ കണ്ണിന് താഴെയായിട്ട് അസ്ഥി പൊട്ടി. വലത് കാലിന്റെ തുടയലിന്റെ മുട്ടിന് താഴെ 2 ഇടങ്ങളിലെ പൊട്ടലുണ്ട്. തലയോട്ടിയുടെ പുറത്തും പരിക്കേറ്റിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ ക്ഷതമായിട്ടുള്ളതായും ഡോക്ടർമാർ പറഞ്ഞു. പക്ഷെ അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്.